നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ 6th ചാപ്റ്ററായ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 6.2 ആണ്. അതിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f(x) = 3x + 17, അത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ ആർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പൊ f(x) = 3x + 17, അപ്പൊ f'x എന്ത് വരും, 3x ലെ 3 അല്ലേ, 17 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0. അപ്പൊ f'x മാത്രം നമുക്ക് 3 കിട്ടുള്ളൂ. ഇത് നമുക്കറിയാം എന്താണ്, 3 ഒരു നമ്പർ കോൺസ്റ്റന്റ് നമുക്കറിയാലോ, ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഫോർ എവറി x ബിലോങ്സ് ടു r, ഏത് x എടുത്താലും, കാരണം ഇതിന് x ന് വാല്യൂ കൊടുക്കാല്ല, അപ്പൊ ഏത് വാല്യൂ നമ്മൾ എടുത്താലും നമ്മുടെ f'x ഗ്രേറ്റർ ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, f is strictly increasing on R. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പൊ പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, f'x കാണുക, അത് ലെസ് ദാൻ 0 ആണെങ്കിൽ ഡിക്രീസിംഗും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് ഇൻക്രീസിംഗും ആയിരിക്കും. ഇനി ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ f(x) = e^2x, അത് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് എന്നാണ് പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കാണണം, f'x = e^2x × 2. അപ്പൊ നമുക്ക് 2 × e^2x എഴുതാം, 2x ഈ 2 ആണ് ഇത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കേസ് 1, ആദ്യം നമുക്ക് എന്ത് എടുക്കാം, x എന്ന് പറയുന്നത് ലെസ് ദാൻ 0, അതുപോലെ ഗ്രേറ്റർ ദാൻ 0, ഈക്വൽ ടു 0, അങ്ങനെ നമുക്ക് 3 വാല്യൂ ആയിട്ട് എടുക്കാം. അപ്പൊ ആദ്യം എടുക്കാൻ പോകുന്നത് x > 0, x ഒരു പോസിറ്റീവ് വാല്യൂ ആയിട്ട് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ f'x എന്തായിരിക്കും, അപ്പൊ f'x എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ 2 × e^2x ആണ് അല്ലെ. അതിനെങ്ങനെ എഴുതാം, 2 × e^x ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ x സ്ഥാനത്തൊക്കെ നമ്മൾ 2x കൊടുക്കുക, 1 + 2x, 1 + x + x²/2 ×(x³/3), അങ്ങനെയാ. അപ്പൊ നമ്മൾ x സ്ഥാനത്ത് ഇവിടെ 2x ആണ്, 2x²/2 ×(2x³/3), അങ്ങനെയാണ് നമ്മുടെ e^2x അല്ലെങ്കിൽ e^x വാല്യൂ വരുന്നത്. അപ്പൊ ആ ഒരു ഫോർമുല നമ്മളിവിടെ കൊടുത്തു, e^x സ്ഥാനത്ത് 2x. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അല്ലെ, ഇവിടെ x > 0, x ഒരു പോസിറ്റീവ് വാല്യൂ, അപ്പൊ 2 × 2x എന്താ പോസിറ്റീവ്, 2x²/2 ചെയ്താലും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ ഇതെല്ലാം പോസിറ്റീവ് ആണ്, അത് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്കിൽ അതെന്താണ് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി, f'x > 0, ഫോർ എവറി x > 0, ഏത് എക്സും പോസിറ്റീവ് ആണെങ്കിൽ, x > 0 ആണെങ്കിൽ നമ്മുടെ f'x > 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ x ഇൻക്രീസിംഗ് ആണെന്ന് പറയാം. ഇനി നമുക്ക് കേസ് 2 കൊടുക്കാം, കേസ് 2 x = 0 കൊടുക്കുക, x = 0 കൊടുക്കുക. അപ്പൊ നമ്മുടെ f'x എന്ത് വരും, x നമ്മൾ 0 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ 2 × e^2 × 0, അതായത് 2 × e^0, ദാറ്റ് ഈസ് 2 × 1 × e^0 ഇത്ര 1 × 2 × 1, അതായത് 2 എക്സ് 0 കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി, f'x 2 നമുക്കറിയില്ലേ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന്, അവിടെയും അപ്പൊ നമുക്ക് f'x > 0 ആണെന്ന് കിട്ടി. ഇനി നമ്മുടെ തേർഡ് കേസ് എടുക്കുക, എന്തായിരിക്കും, x > 0, x ഒരു നെഗറ്റീവ് വാല്യൂ, അപ്പൊ നമുക്ക് x = എന്ത് പറയാം, ഒരു -y എന്ന് കൊടുക്കാം, x ഒരു നെഗറ്റീവ് വാല്യൂ അല്ലേ, അപ്പൊ -2 - 3 അങ്ങനെ നെഗറ്റീവ് വാല്യൂ. പക്ഷെ y എന്താണ്, y ഒരു പോസിറ്റീവ് വാല്യൂ ആണ്, x ഒരു നെഗറ്റീവ് വാല്യൂ, അതുകൊണ്ട് x നമ്മൾ -y എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് f'x നോക്കാം, f'x എന്തായിരുന്നു നമ്മുടെ, 2 × e^2x, നമുക്ക് x ന് -y എന്ന് കൊടുക്കാം അല്ലെ, 2 × e^2 × -y, അതായത് 2 × e^-2y. ഈ e^-2y പവർ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അതിനെ ഡിനോമിനേറ്ററിലേക്ക് എഴുതാം അല്ലേ, 2 / e^2y അല്ലെ, e^-2y എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ വരുമ്പോൾ അത് പോസിറ്റീവ് ആവും. ഇവിടെ നോക്കിയാൽ ഇതൊരു പോസിറ്റീവ് ആണ് അല്ലെ, 2 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, y ഒരു പോസിറ്റീവ് ആന്ന് പറഞ്ഞു. അപ്പൊ e^2y നമുക്കറിയാതെ പോസിറ്റീവ് ആണ്, നമ്മളിപ്പോ ഇവിടെ x വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ e^2y എന്താണ്, ഒരു പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. ന്യൂമറേറ്റർ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂമറേറ്ററിനെ നമ്മളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടുമോ, ഇല്ല. അപ്പൊ ഇതും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ f'x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ എന്ത് പറയാം നമുക്ക്,
എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ, എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എടുത്തു, എക്സ് ഈക്വൽ ടു സീറോ എടുത്തു, എക്സ് ലെസ് ദാൻ സീറോ, മൂന്ന് കേസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പൊ മൂന്ന് കേസിൽ നമുക്ക് എന്ത് കിട്ടി, എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ, എക്സിന്റെ മൂന്ന് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, എഫ് ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ്, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ഓൺ ആർ. അങ്ങനെ നമ്മളത് പ്രൂവ് ചെയ്തു. തേർഡ് ക്വസ്റ്റ്യൻ എനിക്ക് പോയാലോ, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് സൈൻ എക്സ്, അത് സീറോ മുതൽ പൈ ബൈ ടു വരെയുള്ള ഇന്റർവെല്ലെ ഇൻക്രീസിംഗ് സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെന്നും, പൈ ബൈ ടു മുതൽ പൈ വരെയുള്ള സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആണെന്നും, പിന്നെ സീറോ മുതൽ പൈ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുമ്പോൾ നൈതർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ് ആണെന്നും പ്രൂവ് ചെയ്യണം. ഇതേ സെയിം പ്രോബ്ലം നമ്മൾ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു കോസ് എക്സിന് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എക്സാമ്പിളില്, അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക, എഫ് ഡാഷ് എക്സ് എന്ത് കിട്ടും, സൈൻ എക്സിന്റെ കോസ് എക്സ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇന്റർവെൽ എടുക്കുക, സീറോ മുതൽ പൈ ബൈ ടു വരെയുള്ള ഇന്റർവെൽ എടുത്തു. അവിടെ നമ്മുടെ ഈ കോസ് എക്സ് എന്താണ്, സീറോ പൈ ബൈ ടു അല്ലെ, നമുക്കറിയാം കോസ് സീറോ വൺ കോസ് പൈ ബൈ ടു സീറോ, അതിന്റെ ഇടയിൽ വരുന്ന എല്ലാ വാല്യൂം പോസിറ്റീവ് ആണെന്ന്. അപ്പൊ ഈ ഒരു ഇന്റർവെൽ സീറോ മുതൽ പൈ ബൈ ടു വരെ ഒരു ഇന്റർവെൽ എടുക്കുമ്പോൾ അവിടെ നമ്മുടെ എഫ് ഡാഷ് എക്സ് ആയിട്ടുള്ള കോസ് എക്സ് പോസിറ്റീവ് ആണ്, അതായത് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ ഫംഗ്ഷൻ ആ ഒരു ഇന്റർവെല്ലിൽ എന്താണ്, എഫ് ഓഫ് എക്സ് ഈസ് strictly increasing. എവിടെ, ഇൻ സീറോ പൈ ബൈ ടു, ആ ഒരു ഇന്റർവെല്ലിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ഇന്റർവെൽ എടുത്തു പൈ ബൈ ടു മുതൽ പൈ വരെ, അപ്പൊ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്ത് തന്നെയാണ്, കോസ് എക്സ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഇന്റർവെല്ലിൽ കോസ് പൈയുടെ വാല്യൂ നമുക്കറിയാം മൈനസ് വൺ അല്ലെ, കോസ് പൈ ബൈ ടു, അപ്പൊ നമുക്ക് അവിടെ എന്താ വരുന്നത്, നെഗറ്റീവ് വാല്യൂ വരുന്നത്. അവിടെ കോസ് എക്സ് എന്താണ്, ലെസ് ദാൻ സീറോ ആണ്, കണ്ടു. അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിൽ കോസിന്റെ വാല്യൂ നെഗറ്റീവില്ല. നമ്മളെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അറിയാലേ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കണത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, നെഗറ്റീവ് ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിംഗ് ആണ്, സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ഇൻ പൈ ബൈ ടു പൈയിൽ. ഇനി നമുക്ക് മൊത്തത്തില് സീറോ പൈ ബൈ ടു അതുപോലെ പൈ ബൈ ടു പൈ നമ്മൾ ഒരുമിച്ച് എടുത്തു സീറോ മുതൽ പൈ വരെ, അതില് സീറോ മുതൽ പൈ ബൈ ടു വരെ അതെന്തായിരുന്നു, ഇൻക്രീസിംഗ് ആയിരുന്നു അല്ലെ, സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആയിരുന്നു. പൈ ബൈ ടു മുതൽ പൈ വരെ എടുത്തപ്പോൾ അത് ഡിക്രീസിംഗ് ആയി. അപ്പൊ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ സീറോ മുതൽ പൈ വരെ നമ്മൾ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് എന്ന് വരും അല്ലെ, അല്ലാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്ത് പോണു കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോണു എന്ന് പറയാൻ പറ്റുമോ. അപ്പൊ ഫ്രം എ ആൻഡ് ബി വി ക്ലിയർലി സേ ദാറ്റ് എന്ത് ദിസ് ഫംഗ്ഷൻ ഈസ് നൈദർ ഇൻക്രീസിംഗ് നോർ ഡിക്രീസിംഗ് ഇൻ ദ ഇന്റർവെൽ സീറോ പൈ. നമ്മൾ ആ കോസിന്റെ ചെയ്ത അതേപോലെ തന്നെ. അപ്പൊ ഇത് മനസ്സിലായല്ലോ. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ തൊട്ടിട്ട് നമുക്ക് ഇന്റർവെൽ ആണ് കണ്ടത്, ഫംഗ്ഷൻ ഇൻക്രീസ് ആവാനുള്ളതും ഡിക്രീസിംഗ് ആവാനുള്ള ഇന്റർവെൽ നമ്മൾ കണ്ടുപിടിക്കണം. ഈ മോഡലിൽ നമ്മൾ എക്സാമ്പിളിൽ ചെയ്തതാണ്, ഫംഗ്ഷൻ തന്നിരിക്കുന്നത് 2x²-3x ആണ്, നമുക്ക് ഇൻക്രീസിംഗും സ്ട്രിക്ട്ലി ഡിക്രീസിംഗ് ആവണ ഇന്റർവെല്ലുകൾ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, എഫ് ഡാഷ് എക്സ് കാണുക എന്നുള്ളതാണ്. എഫ് ഡാഷ് എക്സ് എന്ത് വരും, 2x², അപ്പൊ 2 × 2x അല്ലേ, x²ന്റെ 2x − 3x, അതായത് 4x − 3 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇതേപോലെ കണ്ടുപിടിച്ചു എഫ് ഡാഷ് എക്സ് കാണുക. ഇനി നമുക്ക് എന്താ വേണ്ടത്, എക്സിന്റെ വാല്യൂ കാണണം അല്ലെ, ഇന്റർവെല്ലിൽ കാണണമെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഈ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൾ ടു സീറോ എടുക്കുക. അപ്പൊ എന്ത് കിട്ടി, 4x − 3 അല്ലെ, എഫ് ഡാഷ് എക്സ് അത് ഈക്വൾ ടു സീറോ. അപ്പൊ 4x = 3 − 3 റൈറ്റ് സൈഡിലേക്കുമ്പോ 3, അപ്പൊ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി, 3/4 എന്ന് കിട്ടി. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി, 3/4. അപ്പൊ ഈ പോയിന്റ് 3/4 ഡിവൈഡ്സ് റിയൽ ലൈൻ. അപ്പൊ നമ്മളൊരു റിയൽ ലൈൻ ഇവിടെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ സീറോ വരെയല്ല. അപ്പൊ നമുക്ക് സീറോ അടയാളപ്പെടുത്തണ്ട, നമുക്ക് 3/4 ഇവിടെ മൈനസ് ഇൻഫിനിറ്റി മുതലെ ഇവിടെ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഈ 3/4 എന്ന് പറഞ്ഞ പോയിന്റ് ഈ റിയൽ ലൈനിനെ രണ്ട് ഡിസ്ജോയിന്റ് ഇന്റർവെൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതവിടെ എഴുതാം, ദ പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 3/4 ഡിവൈഡ്സ് ദ റിയൽ ലൈൻ ഇൻ ടു ടു ഡിസ്ജോയിന്റ്, യാതൊരു ബന്ധവുമില്ലാത്തതാണ് അല്ലെ ഈ രണ്ട് ഇന്റർവെല്ലുകൾ, ടു ഡിസ്ജോയിന്റ് ഇന്റർവെൽസ്. ഒരു പോയിന്റ് ആയതുകൊണ്ടാണ് രണ്ട് ഇന്റർവെല്ല്. അത് ഏതൊക്കെയാണ് ഇന്റർവെല്, മൈനസ് ഇൻഫിനിറ്റി മുതലേ 3/4 വരെയും അതേപോലെ 3/4 മുതലേ ഇൻഫിനിറ്റി വരെയും.
അങ്ങനെ രണ്ട് ഇന്റർവെല്ലായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ട് ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ആദ്യം നിങ്ങൾ ഇങ്ങനെ ഇന്റർവെല്ലിൽ ചോദിച്ചാൽ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. എഫ് ഡാഷ് എക്സ് കാണുക, അത് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ട് എക്സിന്റെ പോയിന്റ് കണ്ടുപിടിക്കുക. അത് വെച്ചിട്ട് നമുക്ക് ഇന്റർവെല്ലുകൾ കിട്ടി. ഞാൻ ഓരോ ഇന്റർവെല്ലിൽ ഏതിലാണ് ഇൻക്രീസിംഗ് ഏതിലാണ് ഡിക്രീസിംഗ് എന്തോ രണ്ടിലും ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഏത് ഇന്റർവെൽ എടുത്തു, മൈനസ് ഇൻഫിനിറ്റി 3/4 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ ചെക്ക് ചെയ്യാൻ പോവാണ്. ഈ ഇന്റർവെല്ല് എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും? എഫ് ഡാഷ് എക്സ് നമ്മുടെ എന്താണ്? 4x-3 ആണ്. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി മുതലേ 3/4 വരണേലെ ഒരു പോയിന്റ് നമ്മൾ വെറുതെ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കൊരു എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് സൈഡിൽ ഒന്ന് നോക്കാം, എക്സ് ഈസ് ഈക്വൽ ടു ഹാഫ് എടുത്ത് നോക്കാം അല്ലെ. അപ്പൊ 4 × 1/2 എക്സിന് നമ്മൾ ഹാഫ് എന്നുള്ള വാല്യൂ കൊടുത്തു. ആ ഹാഫ് നമ്മുടെ ഈ ഒരു ഇന്റർവെല്ലിൽ വരുന്ന ഒരു വാല്യൂ ആണ്. അപ്പൊ 4 × 1/2 - 3 ഇവിടെ 2 ഇവിടെ ക്യാൻസൽ ആയിട്ട് 2. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? 2 - 3 അതായത് -1 കിട്ടി. -1 എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണെന്നാണ്. അപ്പൊ എഫ് ഡാഷ് എക്സ് ഈസ് ലെസ് ദാൻ 0. അപ്പൊ നമുക്ക് ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മുടെ എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണെന്ന് കിട്ടി. അപ്പൊ ഇത് നിങ്ങൾ എങ്ങനെ ആ ഒരു ഇന്റർവെല്ലിൽ ഒരു പോയിന്റ് എടുത്തിട്ട് ജസ്റ്റ് സൈഡിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെർഫോർ എഫ് ഈസ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിംഗ് ഇൻ ഏതാ ഇന്റർവെൽ? അപ്പോ -∞ 3/4 എന്നുള്ള ഇന്റർവെല്ലാണ് ഡിക്രീസിംഗ് എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോണത് 3/4 ∞ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ഇന്റർവെല്ലാണ്. അവിടെ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്തെങ്കിലും സെയിം 4x-3 ആണ്. അപ്പൊ ഒരു ഇന്റർവെല്ലിൽ നമുക്ക് 1 വരൂല്ലേ, ഈ ഒരു ഇന്റർവെല്ലിൽ വരുന്ന ഒരു വാല്യൂ ആണ് 1. നമുക്ക് 1 ഇട്ട് കൊടുക്കാം. അപ്പൊ 4 × 1-3 അതായത് 4-3 അതായത് 1 എന്ന് കിട്ടി. 1 എന്താണ്? ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ്, സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ് ഇൻ ഏത് ഇന്റർവെല്ലാണ്? 3/4 ∞. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് കണ്ടോ, ഇതേപോലെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എക്സിന് നമുക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂ വരുമ്പോൾ നമുക്ക് ഇന്റർവെല്ലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇനി ഫിഫ്ത് ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ഇന്റർവെൽസ്, ഇതുപോലെ ഇന്റർവെല് കണ്ടുപിടിക്കണം. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇൻക്രീസിംഗ് ആവുന്നതും ഡിക്രീസിംഗ് ആവുന്ന ഫംഗ്ഷന്റെ ഇന്റർവെല് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എഫ് ഡാഷ് എക്സ് കാണാം. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2 × x³ അല്ലെ. അപ്പൊ 2 × 3x² - 3 × x² - 2x -36x², 7 പിന്നെ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0, വിച്ച് ഇസ് ഈക്വൽ ടു 6x² - 6x - 36. അപ്പൊ 6 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ തോന്നുന്നുണ്ട് അല്ലെ, നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പൊ x²-x - 6 എന്ന് കിട്ടി. അപ്പൊ 6 × x²-x - 6. ഇത് നമുക്ക് എക്സിന്റെ വാല്യൂ കാണാറിയാലോ, നമ്മുടെ എക്സ് കാണാനുള്ള ഫോർമുല ഒന്നും അറിയില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? -b+(-√b²-4ac/2a) എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇവിടെ എക്സിന്റെ വാല്യൂ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കിട്ടിയതാണ് എന്ത്? 6 × x-3 × x+2. അപ്പൊ എക്സിന് നമുക്ക് കിട്ടിയത് +3 × -2 എന്ന വാല്യൂ കിട്ടിയത്. അപ്പൊ നമ്മൾ അത് ഇതുപോലെ എഴുതുമ്പോൾ എന്ത് വരും? x-3 × x+2 എന്ന് വാല്യൂ കിട്ടി. അപ്പൊ നമ്മൾ ഇതില് എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൾ ടു 3 എന്ന് വരും, എക്സ് ഇസ് ഈക്വൽ ടു -2 എന്ന് വരും. കണ്ടു, അവിടെ നമുക്ക് ഇവിടെ എക്സിന് 2 വാല്യൂ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ നമ്പർ ലൈൻ ഇവിടെ വരയ്ക്കുമ്പോൾ ഇവിടെ -∞ ∞ ആദ്യം വരുന്ന പോയിന്റ് -2 ആണ് അല്ലെ, അത് കഴിഞ്ഞിട്ട് 3. കണ്ടോ, അപ്പൊ ഇവിടെ നമുക്ക് 1, 2, 3 ഇന്റർവെല്ലിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? -∞ മുതൽ -2 വരെ, -2 മുതൽ 3 വരെ, 3 മുതൽ ∞ വരെ, 3 ഇന്റർവെല്ല്. ഈ 3 ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഇന്റർവെല്ലിൽ എടുത്തു -∞ മുതൽ -2 വരെ. നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്തായിരുന്നു? 6 × x-3 × x+2. നമുക്ക് ഇതേപോലെ സൈഡിൽ ചെക്ക് ചെയ്യാം. -2 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആരെ വരും? -3 അല്ലെ. -3 ആണിട്ട് ഇതിന്റെ ഉള്ളിൽ വരിക. -1 അല്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ് ഇസ് ഈക്വൽ ടു -3 നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പൊ 6 × -3 - 3 × -3+2. എക്സ് നമ്മൾ ജസ്റ്റ് ആ വാല്യൂ കൊടുത്തു. 6 × -3 - 3 എത്രയാണ്? -6. -3+2 എന്ന് പറഞ്ഞാലും -1. അപ്പൊ നമുക്ക് അവിടെ 36. ഈ 2 മൈനസ് അവിടെ പോസിറ്റീവ് ആയിട്ട് പോകൂലേ. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് അവിടെ കിട്ടിയത്. അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? എഫ് ഡാഷ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0.
ആ അപ്പൊ ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മുടെ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ദർഫോർ എഫ് ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ്, എഫ് ഈസ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ് ഏതില്? ഇൻ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ടു. ഇനി അടുത്ത ഇന്റർവെൽ എന്തായിരുന്നു? മൈനസ് ടു മുതൽ ത്രീ വരെ. അവിടെ നമുക്ക് ഇതുപോലെ നമ്മുടെ എഫ് ഡാഷ് എക്സ് ചെക്ക് ചെയ്ത് നോക്കാം. മൈനസ് ടു മുതൽ ത്രീ വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വൺ കൊടുക്കാം. അപ്പൊ ഇവിടെ സിക്സ് ഇൻറ്റു വൺ മൈനസ് ത്രീ ഇൻറ്റു വൺ പ്ലസ് ടു. അപ്പോൾ സിക്സ് ഇൻറ്റു വൺ മൈനസ് ത്രീ മൈനസ് ടു ഇൻറ്റു വൺ പ്ലസ് ടു ത്രീ. കണ്ടപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായാലും എന്ത് വരും? നെഗറ്റീവിലെ വരിക അല്ലെ, മൈനസ് തേർട്ടി സിക്സ് എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ എഫ് ഡാഷ് എക്സ് അവിടെ എന്താണ്? ഈ ഒരു ഇന്റർവെൽ എടുക്കുമ്പോൾ നമ്മുടെ എഫ് ഡാഷ് എക്സ് അവിടെ ലെസ് ദാൻ സീറോ ആണ്. ദെയർഫോർ എഫ് ഈസ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിംഗ്. എന്ത് കിട്ടി? സ്ട്രിക്റ്റ്ലി ഡിക്രീസിംഗ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ മൂന്നാമത്തെ ഇന്റർവെൽ എടുക്കാം, ത്രീ മുതൽ ഇൻഫിനിറ്റി വരെ. അവിടെ നമ്മുടെ എഫ് ഡാഷ് എക്സ് എന്താന്ന് ചെക്ക് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ നമുക്ക് ഒരു ഫോർ കൊടുക്കാം അല്ലെ, ഫോർ ഈ ഒരു ഇന്റർവെല്ലിൽ വരുന്നുണ്ട്. ആ ഇന്റർവെല്ലിൽ വരുന്ന വാല്യൂ വെച്ചിട്ട് വേണം നിങ്ങൾ ചെക്ക് ചെയ്യാൻ കേട്ടോ. അത് നമ്മൾ സൈഡിൽ ചെയ്യണം, ഇവിടെ ചെയ്യരുത്. നമുക്കൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. സിക്സ് ഇൻറ്റു ഫോർ മൈനസ് ത്രീ ഇൻറ്റു ഫോർ പ്ലസ് ടു. സിക്സ് ഇൻറ്റു ഫോർ മൈനസ് ത്രീ വൺ, ഫോർ പ്ലസ് ടു സിക്സ്. അപ്പോഴും നമുക്ക് എന്ത് കിട്ടി? തേർട്ടി സിക്സ്. പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പൊ അവിടെ നമ്മുടെ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ നമ്മുടെ എഫ് എന്താണ്? ഇൻക്രീസിംഗ് ആണ് അല്ലെ, സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ്. സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗ് ഇൻ ഇന്റർവെല്ലും കൂടെ എഴുതുക, ത്രീ ഇൻഫിനിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്റർവെൽ എഴുതുക മൈനസ് ടു ത്രീ. അപ്പൊ മൈനസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ ഇന്റർവെല്ലിലെ ഫംഗ്ഷൻ സ്ട്രിക്റ്റ്ലി ഡിക്രീസിംഗും, മൈനസ് ഇൻഫിനിറ്റി മുതൽ മൈനസ് ടു വരെയും, അതുപോലെ ത്രീ മുതൽ ഇൻഫിനിറ്റി വരുന്ന ഈ രണ്ട് ഇന്റർവെല്ലും നമ്മുടെ ഫംഗ്ഷൻ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിംഗുമാണ്. അപ്പൊ നമ്മൾ ഇന്റർവെല്ല് കണ്ടുപിടിക്കുന്നത് ഈ ഒരു മെത്തേഡിൽ കൂടെ തന്നെയാണ്. നമ്മൾ ഏതൊരു ഫംഗ്ഷൻ ചോദിച്ചാലും ഇന്റർവെല്ല് കണ്ടുപിടിക്കുന്നത്. ഇനി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമാണ് നമ്മൾ സൈൻ എക്സ് കോസ് എക്സ് വെച്ചിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണതിൽ വ്യത്യാസം വരിക. അപ്പൊ ഈ പഠിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു.